ഡിപ്രഷൻ എന്ന് പറയുമ്പോഴേ അത് പഠിക്കും തോറും അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്, അതൊരു ചെറിയ ഒരു കാര്യമല്ല. ഡിപ്രഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും അത് ഡിപ്രഷൻ എന്നാവണമെന്നില്ല, അത് ചെറിയ മൂഡിൽ വരുന്ന ചെറിയ മാറ്റങ്ങളൊക്കെ ആയിരിക്കും. അതല്ല, അതിന് ശരിക്കും ഒരാൾ ഡിപ്രഷനിൽ തന്നെയാണ് എങ്കിൽ അത് അത്രയേറെ ഗൗരവത്തിലും അത്രയേറെ കരുതലിലും കാണേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്നറിയോ? ഇപ്പൊ വലിയൊരു അസുഖം പിടിച്ച ഒരാള് നിങ്ങൾ ആലോചിച്ചു, ഒരു ക്യാൻസർ ഒക്കെ ബാധിച്ച ഒരാള്, അയാളുടെ ശരീരം മുഴുവനും തളർന്നു പോയിട്ടുണ്ടെന്ന് വിചാരിക്ക, പക്ഷെ അയാളുടെ മനസ്സ് തളർന്നിട്ടില്ലെങ്കിലോ? അയാൾ പിടിച്ചു നിൽക്കും. പക്ഷെ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ആ മനസ്സ് തളരലാണ്. അയാൾക്ക് പിന്നെ ഒന്നിനും സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. ശരീരം മുഴുവനും തകർന്നു പോയാൽ ഒരാളുടെ മനസ്സ് ആരോഗ്യമുള്ളതാണെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. പക്ഷെ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ആ മനസ്സ് രോഗാവസ്ഥയിലേക്ക് പോകലാണ്. അത്രയും കാലം അയാൾ സന്തോഷം കണ്ടെത്തിയ ഒന്നിലും അയാൾക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. അതാണ് ഡിപ്രഷൻ. അത് നല്ല സ്നേഹം കിട്ടുമ്പോഴും നല്ല കരുതലുകൾ കിട്ടുമ്പോഴും സ്വയം നടത്തുന്ന വലിയ പോരാട്ടങ്ങളുടെയും ഒക്കെ ഫലമായിട്ടാണ് ഒരാൾക്ക് ഡിപ്രഷനിൽ നിന്ന് കരകയറാൻ കഴിയുക. ഒരു ഡോക്ടറെക്കാൾ സ്വയം ആണ് അതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുക. മൂന്നാമതൊരാൾക്ക് ചെറിയ ചെറിയ ഒരു സഹായമൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് വരാം. പിന്നെ ഡിപ്രഷനിൽ ഉള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്വം കൂടിയുണ്ട്. ഞാൻ ഈ അവസരത്തിൽ കിട്ടിയപ്പോൾ പറയാനുണ്ടോ, ഡിപ്രഷൻ ഏതെങ്കിലും അർത്ഥത്തിൽ ഡിപ്രഷന്റെ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യന് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് അയാളെ അതിലേക്ക് എത്തിക്കുന്ന ചില കാരണങ്ങളോ ചില ഓർമ്മകളോ ചില സംസാരങ്ങളോ ഒക്കെ ഉണ്ടാവും. അത് വളരെ കരുതലോടുകൂടി മാത്രം അയാളുടെ കൂടെ അത്തരം കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി 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 അത്തരം ഓർമ്മകളിലേക്ക് അയാളെ കൊണ്ടുപോകാതെ സംരക്ഷിക്കലാണ്. അയാൾക്ക് ചെറിയ കാരണങ്ങളൊക്കെ മതി അയാള് ആ പഴയൊരവസ്ഥയിലേക്ക്, ഡിപ്രഷന്റെ ഏറ്റവും താഴ്ന്നു കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് അയാൾ വീണു പോകും. ഇപ്പൊ നമ്മുടെ കൈ എവിടെയെങ്കിലും തട്ടി എന്ന് വിചാരിക്കും, മേശമേലൊക്കെ തട്ടി, നമുക്ക് ചെറിയ വേദനയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ ഈ കയ്യിൽ വലിയൊരു മുറിവുണ്ടെങ്കിലോ നല്ല വേദനയായിരിക്കും, നമ്മൾ പെടയും. ഇതാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ചെറിയ കാരണങ്ങളുടെ മേശയിൽ തട്ടിയാൽ ഡിപ്രഷന്റെ ഏതെങ്കിലും ഒരു സാഹചര്യമോ സാധ്യതയോ ഉള്ള മനുഷ്യന് അതോടുകൂടി വലിയ വേദനകളിലേക്ക് അയാള് വീണു പോകും. അപ്പൊ അയാളുടെ തോന്നലാണ് എന്ന് പറയാതിരിക്കലോ, ഇതൊക്കെ നീ ആലോചിച്ചുണ്ടാക്കുന്നതാണ് എന്നൊക്കെ പറയാതിരിക്കലാണ് ആകെ വേണ്ടത്. കാരണം നമ്മൾക്ക് കാണാൻ ഒന്നും ഉണ്ടാവില്ല. ചെറിയ പനിയുള്ള ഒരാളെ പോലും തൊട്ട് നോക്കിയാൽ ചൂടുണ്ടാവും. പക്ഷെ ഡിപ്രഷൻ ഉള്ള ഒരാൾക്ക് ഒന്നും ഉണ്ടാവില്ല, ഒരു സൂചന ഉണ്ടാവില്ല. അയാളുടെ സ്വഭാവത്തിലാണ് മാറ്റങ്ങൾ വരിക. അപ്പോ അത് മനസ്സിലാക്കുക എന്നുള്ളത് അത്രയും വലിയൊരു കാര്യമാണ്, ചെറിയൊരു കാര്യമേ അല്ല. ആ മനസ്സിലാക്കൽ കൊണ്ട് മാത്രമാണ് അയാൾ ആ കുഴിയിൽ നിന്ന് എണീറ്റ് വരിക. അത് കൂടെ ഉള്ള ഒരാൾക്ക് സാധിക്കുന്നത് പോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല പോരാട്ടത്തിലൂടെ മാത്രം അവനവന്റെ അവനവന് തന്നെ സാധിക്കുന്നൊരു ട്രീറ്റ്മെന്റ് ആണ്.